ഹൈ ഫ്രണ്ട്സ് അനിയാ കെ ജു ടേക്കിലേക്ക് സ്വാഗതം പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിൻ്റെ രണ്ടാം അലോട്ട്മെൻറ്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു അപ്പോൾ പ്രവേശനം ഓഗസ്റ്റ് പതിനാറ് പതിനേഴ് തീയതികളിലാണ് നടത്തുന്നുള്ളത് അപ്പോൾ ഈ ഒരു പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സംശയങ്ങൾക്ക് മറുപടി പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ കൂടുതൽ കൂടുതൽ വിദ്യാഭ്യാസപരമായ വാർത്തകൾക്കും സംശയങ്ങൾക്കും ഒക്കെ ആയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ ബെല്ലൈക്കൺ കൂടി അമർത്തിയേക്കുക അപ്പോൾ ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നേടിയവരും ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്തവരും നിർബന്ധമായിട്ട് രണ്ടാം അലോട്ട്മെൻറ്റ് പരിശോധിക്കണം എച്ച് എസ് ക്യാപ്പ് അഡ്മിഷൻ പോർട്ടലിൽ കാൻഡിഡേറ്റ് ലോഗിൻ പ്രവേശിച്ച് അലോട്ട്മെന്റ് സ്റ്റാറ്റസ് അറിയാൻ സാധിക്കും ഒന്നാം ഓപ്ഷനിൽ തന്നെ അലോട്ട്മെന്റ് ലഭിച്ച് ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടണം ഒന്നാം അലോട്ട്മെൻറ്റിൽ ലഭിക്കുവാണെങ്കിൽ സ്ഥിരപ്രവേശനം നേടണം അതല്ല താഴെ ലഭിക്കുന്നവർക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ താൽക്കാലിക പ്രവേശനം നേടാം അല്ലെങ്കിൽ സ്ഥിരപ്രവേശനം നേടാം ഇനി കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ആദ്യ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നേടി എനിക്ക് രണ്ടാം അലോട്ട്മെൻറ്റിൽ ഓപ്ഷൻ മാറ്റം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് താഴെയുള്ള ഒരു ഓപ്ഷൻ കൊടുത്തപ്പോഴായിരിക്കും നിങ്ങൾ താൽക്കാലിക പ്രവേശനം നടത്തിയത് അപ്പോൾ നിങ്ങൾക്ക് മുകളിലുള്ള ഓപ്ഷനിലായിരിക്കും ഇപ്പോൾ അഡ്മിഷൻ കിട്ടിയതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ ആ സ്കൂളിൽ നിങ്ങൾക്ക് ഏത് സ്കൂളാണോ ലഭിച്ചിരിക്കുന്നത് ആ സ്കൂളിൽ നിങ്ങൾ സ്ഥിരപ്രവേശനം നേടുക അതല്ല എങ്കിൽ ആ സ്കൂളല്ല നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് ഒന്നാമത് ഓപ്ഷൻ വെച്ച സ്കൂൾ തന്നെ വേണമെന്നാണ് നിങ്ങൾ നിങ്ങളുടെ ആവശ്യമെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സ്കൂളിൽ താൽക്കാലിക പ്രവേശനം നേടുക ഓക്കെ താൽക്കാലിക പ്രവേശനം ഓൾറെഡി നേടി ഓൾറെഡി ഉപയോഗിച്ചിട്ട് താൽക്കാലിക പ്രവേശനം നേടിയിട്ട് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അവിടെയും പോയി അഡ്മിഷൻ എടുത്തിരിക്കണം ആ സ്കൂളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സ്ഥിര പ്രവേശനം നേടുക അതല്ലെങ്കിൽ ഇപ്പോൾ കിട്ടിയ പുതിയ സ്കൂളിൽ നിങ്ങൾ താൽക്കാലിക പ്രവേശനം തന്നെ നേടുക ഇനി ആദ്യ അലോട്ട്മെൻറ്റിൽ താൽക്കാലിക പ്രവേശനം നേടി എനിക്ക് രണ്ടാം അലോട്ട്മെൻറ്റിലെ ഓപ്ഷനിൽ മാറ്റമില്ല ആ സ്കൂളിൽ തന്നെയാണ് ലഭിച്ചിരിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം ഓക്കെ ഏകജാലക പ്രവേശന പ്രക്രിയയിൽ മൂന്ന് അലോട്ട്മെൻറ് ഉണ്ട് അപ്പോൾ ഈ ഇപ്പോഴും ഓപ്ഷനിൽ മാറ്റം ഒന്നും ലഭിച്ചിട്ടില്ലെങ്കിൽ ഓഗസ്റ്റ് ഇരുപത്തി ഇരുപത്തിരണ്ടിനുള്ള മൂന്നാം അലോട്ട്മെൻറ്റിന് കാത്തിരിക്കുക ഓക്കെ അപ്പോൾ താൽക്കാലിക പ്രവേശനത്തിന് വേണ്ടി ഇനിയും പോകേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനുണ്ട് ഈ താൽക്കാലിക പ്രവേശനം നേടിയ സ്കൂളിൽ തന്നെയാണ് ഇപ്പോഴും നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നതെങ്കിൽ രണ്ട് ഓപ്ഷൻ ഉണ്ട് ഒന്നുകിൽ മൂന്നാം അലോട്ട്മെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇനി അലോട്ട്മെന്റ് വേണ്ട ഇപ്പോൾ കിട്ടിയ സ്കൂൾ തന്നെ മതി എന്നുള്ള ഉറപ്പിൽ ഈ കിട്ടിയ സ്കൂളിൽ പോയിട്ട് ഓപ്ഷൻ എല്ലാം മാറ്റി സ്ഥിരപ്രവേശനം നേടാം ഓക്കെ ഇനി വീണ്ടും പോയി താൽക്കാലിക പ്രവേശനം നേടണമെന്നില്ല ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടില്ലാത്തവർ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യേണ്ട അപേക്ഷിച്ചിട്ടും ഇതുവരെ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ലാത്തവർ ഓഗസ്റ്റ് ഇരുപത്തി രണ്ടിന് പ്രസിദ്ധീകരിക്കുന്ന മൂന്നാം അലോട്ട്മെൻറ്റിനായിട്ട് കാത്തിരിക്കുക ആദ്യ അലോട്ട്മെൻറ്റിൽ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം നേടി ഇനി എന്ത് ചെയ്യണം ഓക്കെ ആദ്യ അലോട്ട്മെൻറ്റിൽ ഫീസ് അടച്ച് സ്ഥിരപ്രവേശനം പ്രവേശനം നേടിക്കഴിഞ്ഞാൽ പ്ലസ് വൺ ഏകജാലക പ്രവേശനത്തിന് നിങ്ങളുടെ അവസരം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി നിങ്ങൾ ഒന്നും ചെയ്യേണ്ട ആദ്യ അലോട്ട്മെന്റിൽ സ്ഥിരപ്രവേശനം നേടിയവർ രണ്ടാം അലോട്ട്മെൻറ്റ് പരിശീ പരിശോധിക്കേണ്ടതില്ല അപ്പോൾ ഇനിയും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചാനലിൻ്റെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ാണ് അഡ്മിഷൻ എന്തൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് കൊണ്ടുപോകേണ്ടതെന്നൊക്കെ സംശയമുള്ളവർ ഞാൻ മറ്റൊരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് അലോട്ട്മെന്റിന് ശേഷം ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പിന്നെ അലോട്ട്മെന്റ് നോക്കേണ്ട ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കൂടുതൽ സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക താങ്ക് ഫോർ വാച്ചിങ് അനിയ കെ ജു